കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചതുൾപ്പെടെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി അടുത്ത മാസം 6ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മാർച്ച് 6ന് വാദങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ 7ാം തീയതിയും കേസ് കേൾക്കും. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, ഈ കേരളത്തിന്റെ വാദങ്ങൾ അടിയന്തര പരിഗണന അർഹിക്കുന്നത് എന്ന് സുപ്രീംകോടതിയുടെ നിരീക്ഷണമുണ്ടല്ലേ? ആർ രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചത് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന കേന്ദ്ര സർക്കാരിനെതിരായ പരാതികൾ, കേരളത്തിന്റെ പരാതികളിൽ ഈ ഹർജി സുപ്രീംകോടതി അടുത്ത മാസം 6ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ആർ രാധാകൃഷ്ണനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ആർ കെ, കേരളത്തിന്റെ വാദങ്ങൾ അത് അടിയന്തര പരിഗണന അർഹിക്കുന്നത് എന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണം എത്തുമ്പോൾ തീർച്ചയായും അത് കേരളത്തിനൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഇക്കാര്യത്തിൽ, അല്ലേ? ഇതാ, കേരളത്തിന്റെ വാദങ്ങൾ അടിയന്തരമായിട്ട് പരിഗണന അർഹിക്കുന്നതാണ് എന്ന് സുപ്രീംകോടതി പറഞ്ഞു. കാരണം ഈ കേസ് മാറ്റിയത് 30ാം തീയതിയിലേക്കായിരുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഈ കേസിന്റെ അടിയന്തര പ്രാധാന്യം കോടതി ഉൾക്കൊള്ളണം എന്ന് വ്യക്തമാക്കി അടുത്ത ദിവസം തന്നെ ഈ കേസ് കേൾക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 30ാം തീയതി എന്ന രീതിയിൽ തന്നെ തങ്ങൾ അത് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് ഇത് കേരളത്തിന്റെ അടിയന്തരമായിട്ട് പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് എന്ന അഭിപ്രായം അത് തങ്ങൾ ഉൾക്കൊള്ളുകയാണ് എന്ന് സുപ്രീംകോടതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 6ാം തീയതിയിലേക്ക് കേസ് മാറ്റിയത്. കേസ് 6ാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ അടുത്ത അവധി അത് നീണ്ടുപോകാനായിട്ടുള്ള കാരണമാകും എന്ന് വീണ്ടും കപിൽ സിബൽ പറഞ്ഞു. ആ ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ 7ാം തീയതി കൂടി ഈ കേസ് പരിഗണിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് സുപ്രീംകോടതി സ്വീകരിച്ചത്. കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ 6ാം തീയതി വരെയുള്ള സമയത്തിന് ഇടയിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം വീണ്ടും പരിശോധിക്കണം. നിലവിൽ ചർച്ചയ്ക്ക് സാധ്യതകൾ മങ്ങിയിരിക്കുന്നു എന്നാണ് കേരളം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് അന്തിമമായിട്ട് ആ ഒരു തീരുമാനം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.